രാജ്യമൊട്ടാകെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷയും കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകുമെന്നുള്ള അടയാളപ്പെടുത്തലും ഒക്കെ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ് പഞ്ചാബ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ആ പഞ്ചാബിലും പ്രതിസന്ധി രൂക്ഷമാണ്. പ്രതിസന്ധി ഉണ്ടാകുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ നിർണായക ഘട്ടത്തിൽ ഇതുവരെയായിട്ടും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന ഇടത്താണ് എത്രമാത്രം വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ദേശീയ കോൺഗ്രസ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ അണികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗ്രൂപ്പിനൊക്കെ അതീതരായിട്ടുള്ള രണ്ട് പേരെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമായി നിയോഗിച്ചു. ഓക്കെ, ശരി, കേരളത്തിലെ അണികൾ സന്തുഷ്ടരുമാണ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് പഞ്ചാബ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇടതുമുന്നണി ഒരു അധികാര തുടർച്ച എന്ന ചരിത്രത്തിലേക്ക് കടന്നതുപോലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് അത്തരമൊരു ചരിത്ര വിജയം നേടാനാകും എന്ന് എല്ലാ പ്രവചനങ്ങളും നിരന്തരമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിദ്ധു അവിടെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അത് പാർട്ടിക്കകത്തുണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. സിദ്ധുവിനെ പോലെ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു നേതാവ് നിരന്തരമായി ഉയർത്തുന്ന ഈ കലാപക്കൊടിയെ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അതിജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും ദിവസമായിട്ടും ആ പ്രശ്നപരിഹാരത്തിന് ഒരു നിർണായക ഇടപെടൽ നടത്താൻ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പന്മാർക്ക് സാധിക്കുന്നില്ല. സോണിയാഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയമായ അത്തരമൊരു ചടുലമായ നീക്കങ്ങളൊന്നും നടത്താവുന്ന ആരോഗ്യാവസ്ഥയിലല്ല. രാഹുൽ ഗാന്ധിയുണ്ട്, സംഘടനാ സെക്രട്ടറി കൊമ്പത്തെ കെ സി വേണുഗോപാലുണ്ട്. ഇവരൊക്കെ ചേർന്ന് പിന്നെ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഈ പി സി ചാക്കോ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് സത്യമെന്ന് തോന്നുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ഒക്കെ ലക്ഷ്യമാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് തോന്നും ഇവരുടെയൊക്കെ പ്രവർത്തി കണ്ടാൽ. ബി ജെ പി ആണ് അങ്ങനെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുന്നത് ഇവരൊക്കെ ചേർന്നാണ് എന്ന് തോന്നുന്നു. പാർട്ടിക്കുള്ളിൽ പാർട്ടിക്ക് അതിശക്തമായ വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് സംഘടനാപരമായി പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം ഇത്രമേൽ വഷളാക്കുന്നതിന് ഇവരെന്തിനു നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. സ്വാഭാവികമാണ് രാഷ്ട്രീയമായി നേതാക്കന്മാർ തമ്മിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ അവിടെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ സാധ്യമാവുക എന്നുള്ളതാണല്ലോ ഒരു പാർട്ടിയുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പറയുന്ന ബി ജെ പിയിൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പി എത്ര സമർത്ഥമായാണ് ആ കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നത്. ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ പറഞ്ഞു യോഗിയും മോദിയും ഏറ്റുമുട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ അവർ സൊല്യൂഷൻ ഉണ്ടാക്കി. മോദിയുടെ വിശ്വസ്തനായിരുന്ന ഒരു പഴയ ഐ എ എസുകാരനെ അവിടെ വൈസ് പ്രസിഡൻ്റായി നിയോഗിച്ചു. ഇനി പാർട്ടിയുടെ കടിഞ്ഞാൺ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ശർമ്മയുടെ കൈകളിലേക്ക് വരുമെന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. അങ്ങനെ പ്രശ്നപരിഹാരം വളരെ വേഗത്തിൽ സാധ്യമാക്കാൻ അവരുടെ സംഘടനാ സംവിധാനത്തിന് കഴിയുമ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് എന്തുകൊണ്ടത് സാധിക്കുന്നില്ല? അതാണ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് ഒരു തികഞ്ഞ പരാജയമായി മാറുന്നു എന്ന് നാം പറയേണ്ടി വരുന്നത്. രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, കർണാടകയിൽ, പുതുച്ചേരിയിൽ, ഗോവയിൽ, മണിപ്പൂരിൽ ഒക്കെ നമ്മൾ കണ്ടതാണ് സംഘടനാ സംവിധാനത്തിൻ്റെ വലിയ പരാജയം. എന്നിട്ടും ആ നേതാക്കൾ തന്നെ ഞങ്ങളൊക്കെ കേമന്മാരാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴും വിളിച്ചു കാട്ടിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് വലിയ ദുരന്തം.